ഹായ് ഓൾ. നമ്മളിപ്പോൾ ഉള്ളത് ഷാർജ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം ഇപ്പോൾ ഒരു നൈറ്റ് ഒരു 7 o'clock ആയിട്ടുണ്ട്. അപ്പോൾ അധികം ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഫൗണ്ടൻസ് ഒക്കെ നമുക്ക് കാണാം. പിന്നെ അതേപോലെ ഒരു ഹ്യൂജ് ഒക്ടോപ്പസിൻ്റെ ഒക്കെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അകത്തേക്ക് പോവുകയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. 25 dirhams ആണ് പെർ പേഴ്സൺ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രി ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഓൾഡ് ഷാർജ ഹാർബറിൻ്റെയൊക്കെ പണ്ടത്തെ ഹാർബറിൻ്റെ പോർട്ടിൻ്റെയൊക്കെ നമുക്ക് പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പണ്ട് ഇവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിരുന്നതെന്നുള്ളതും പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷിൻ്റെയൊക്കെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ടാങ്ക്സിലായിട്ടാണ് നമ്മൾ ഫിഷിനെയൊക്കെ വെക്കുന്നത്. ഇവിടെ അറൗണ്ട് ഒരു 20 സെപ്പറേറ്റ് ടാങ്ക്സ് ഉണ്ട്. ഓരോ ഒരു നിയർലി ഒരു 100 ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ടാങ്കിൽ നമുക്ക് കാണുന്നത് സീഹോസിനെയാണ്. കുറേ വെറൈറ്റീസ് സീഹോസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ ഒരു വെറൈറ്റീനെ മാത്രമേ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടാങ്കിൽ വരുന്നത് സീ സ്നേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന പ്ലേസ് എല്ലാം ഇങ്ങനെ ബ്ലൂ കളറായിരിക്കും. ഒരു ഓഷൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഫുള്ള് ബ്ലൂ കളറിലാണ്. കുറേ ടൈപ്പ് ഫിഷിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓരോന്നും ഓരോരോ ടാങ്ക്സിലായിട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയാണ്. എല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു ഓഷ്യൻ്റെ അണ്ടറിൽ പോയി നിന്ന് കാണുന്ന ഒരു ഫീൽ തന്നെയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വേറെ നമ്മൾ ആദ്യം കണ്ട ഒരു ഷാർക്കിൻ്റെയൊക്കെ ഒരു ആദ്യമേ കണ്ടായിരുന്നു. സ്റ്റിൻഗ്രീ ഫിഷും ഷാർക്കും ഒക്കെ ആയിട്ട് അതിൻ്റെ സൈഡ് വ്യൂ ആയിട്ടുള്ള ടാങ്ക്സ് ആണ്. ഇവിടെയാണ് നമ്മൾ കുറച്ചധികം നേരം എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ. കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഷാർക്കൊക്കെ നമ്മുടെ തൊട്ടടുത്തൂടെ മൂവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. നമുക്ക് ആ മറ്റേ ഗ്ലാസിൻ്റെ അടുത്തുകൂടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ കൂടെ എല്ലാ ഷാർക്സും ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇവിടെയാണ് നമുക്ക് മോസ്റ്റ്ലി ക്രൗഡ് ഉണ്ടാവുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ടാങ്കിലുള്ളത് ജെല്ലി ഫിഷാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അവരിലൊരു ഗ്ലോ ഉണ്ട് ആ ജെല്ലി ഫിഷിന്. ആ ഗ്ലോ അവർ പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഗ്ലോ. പിന്നെ ഇവരുടെ ഈ ജെല്ലി ഫിഷിൻ്റെ ബോഡിയിൽ ഒരു 95% വാട്ടറാണുള്ളത്. പിന്നെ ഈ ജെല്ലി ഫിഷിൻ്റെ ബ്രെയിൻ ഇല്ല. അങ്ങനെ കുറേ അധികം ഫാക്ട്സ് ഉണ്ട് നമുക്ക് ജെല്ലി ഫിഷിനെ പറ്റി കാണുമ്പോൾ തന്നെ ഓർക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി നെക്സ്റ്റ് പോകുന്നത് നമ്മളൊരു ടണൽ പോലെയുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് മോസ്റ്റ്ലി നമുക്ക് കുറേ സ്പീഷീസിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇപ്പം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണിത്. പക്ഷേ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് അത്ര ഭയങ്കര ക്ലാരിറ്റിയിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ക്രൗഡഡും ആയിരിക്കും. പക്ഷേ ഈ ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഓക്കെയാണ്. നമുക്ക് ടൈം എടുത്തിട്ടൊക്കെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു അണ്ടർ വാട്ടറിൽ നിന്നിട്ട് നമുക്ക് നോക്കുന്ന പോലെയാണ്. നമ്മുടെ ചുറ്റിനും ഫിഷ് വാട്ടർ അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഒരു വോക്ക് വേ ഉണ്ട്. അവിടെ ഫുള്ള് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് വെറൈറ്റി ആയിട്ടുള്ള കോറൽ റീഫ്സ് ആണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറേ ഫിഷസും ഉണ്ട്. അതും അതെ, നമ്മൾ കവർ ചെയ്യുന്ന ഫുള്ള് സറൗണ്ട് ചെയ്തേക്കുന്ന ഫുൾ വാട്ടർ ഫിഷ് ആ രീതിയിലാണ് ശരിക്കും അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഈലിനെയാണ് കണ്ടത്. ഇതിന് നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു സർപ്പൻറ്റൈൻ ബോഡിയാണ്. പിന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ദേഹത്ത് ഇങ്ങനെ സ്കെയിൽസ് ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ഈലിനെ കണ്ടത്. ഇതിൽ കുറേ ചെറിയ ചെറിയ ഈൽസൊക്കെ ഉണ്ട്. മുന്നേ ഞങ്ങൾ വന്ന ടൈമിൽ ഇതിൽ ഒരു ഈൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ബിഗ് വൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ബേബി ഈൽസും പിന്നെ വേറൊരു ഈലൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ നടന്ന് നമ്മളിങ്ങനെ ഓരോ ടാങ്ക്സിലിട്ടിരിക്കുന്ന ഫിഷസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഫിഷിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് അതൊന്നും സത്യം പറഞ്ഞാൽ വായിച്ചൊന്നുമില്ല, പേരൊന്നും വായിച്ചൊന്നുമില്ല. ജസ്റ്റ് ഓരോ ടാങ്ക്സിലെയും മീനെയൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ ഭംഗി ഒക്കെ നോക്കിയിട്ട് ഇങ്ങ് പോരുകയാണ് ചെയ്യുക.
ഈ ടൈമിലൊക്കെ വരുമ്പോൾ നമുക്ക് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നൈറ്റ് ടൈമിൽ വന്നപ്പോഴേ ക്ലോസ് ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു മണിക്കൂർ മുന്നേ ആണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ആൾക്കാരില്ല, അപ്പം നമുക്കിത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഫിഷിനെയൊക്കെ കുറേ നേരം നിന്ന് ഇവർ ക്ലോസ് ചെയ്യുന്ന വരെ നമുക്ക് ടൈം ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിൽ കണ്ടു തീർത്താൽ മതി. പിന്നെ എന്താ വെച്ചാൽ ഇത് ബേസിക്കലി ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് ഷാർജയുടെ. അപ്പം അവർക്ക് ജസ്റ്റ് നമ്മുടെ ഒരു മറൈൻ ആനിമൽസിനെ പറ്റിയും മറൈൻ ലൈഫിനെ പറ്റിയും ഒക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാർജ ഗവൺമെൻറ് ചെയ്ത പ്രൊജക്റ്റാണിത്. ഇതൊരു 2008 ഇത് നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ആയത്. ഇപ്പോൾ ഇവിടെ ഒരു എറൗണ്ട് ഒരു 20+ ടാങ്ക്സ് ഉണ്ട്. നമ്മൾ ആ ടാങ്ക്സിലൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ കാണാത്ത ഒരുപാട് ടൈപ്പ് ഫിഷസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫിഷസ് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് നമ്മളിപ്പം നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഷ് വേറെ ഫിഷായിട്ട് മുട്ടം ഫൈറ്റ് ആയിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്ത് പോവുകയാണ് നമ്മളത് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാണാത്ത കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫിഷസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ബിഗ് ഫിഷ് ഇതിൻ്റെ പല്ല് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പിന്നെ ഈ ഇത് ഈ കുറേ ഫിഷ് ഇതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ പുറത്തൊക്കെ നമ്മൾ അക്യൂറിയത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു മേളിൽ നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കതിന് ലിഫ്റ്റൊക്കെ അവൈലബിൾ ആണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവരിവിടെ പറഞ്ഞത് ഇവരിവിടെ മാംഗ്രോവ്സ് ട്രീസൊക്കെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്ത് അത് ഒരു എന്താ പറയുക, നമുക്കതിൻ്റെ റൂട്ട്സൊക്കെ ഈസി ആയിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ അവിടെ ഒരു ടാങ്ക്സൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മേളത്തെ ഫ്ലോറിൽ. അപ്പോൾ അവിടെയും നമുക്കിങ്ങനെ കാണാൻ പറ്റും കുറേ ഇങ്ങനെ ടാങ്ക്സും കാര്യങ്ങളിലും ഒക്കെ ഫിഷസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇത് ഷാർക്ക് ഐലൻഡ് റോക്ക് പൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം നമ്മൾ മേളിലേക്ക് കയറുമ്പോൾ എല്ലാം ഇങ്ങനെ ആ മാംഗ്രോവ്സ് ട്രീസിൻ്റെ റൂട്ടിൻ്റെ സൈഡിലായിട്ടാണ് ഇവരിങ്ങനെ ടാങ്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എല്ലാം നമ്മൾ ഫിഷസിനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരൊരു മാംഗ്രോവ് ഫോറസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു സ്ഥലം. നല്ല ഭംഗിയുണ്ട് കാണാൻ, റിയലായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫോറസ്റ്റിൽ വന്ന പോലെ തോന്നും. പിന്നെ ഇവിടെ നെക്സ്റ്റ് ഒരു ഫെസിലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്റ്റാർഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ തൊട്ടിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു പോണ്ട് വെച്ചിട്ടുണ്ട് ഇവർ. അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിംഗ്രേ ഫിഷിനെയും അതേപോലെയൊക്കെ സ്റ്റാർഫിഷിനെയൊക്കെ നമുക്കിവിടെ ടച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനിവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഈ ഒരു പോണ്ടിൽ മാത്രം കേട്ടോ, ഈ ഒരു പോണ്ടിൽ മാത്രം നമുക്ക് പോയിട്ട് ടച്ച് ചെയ്തിട്ട് അവരെയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ സ്കിൻ ടൈപ്പ് എന്താണ് അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. ഇതാണ് ആ മാംഗ്രോവ് ഫോറസ്റ്റ് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഫുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇത്രയും പോർഷനിലാണ് ഇവരത് ചെയ്തേക്കുന്നത്. ഈ നൈറ്റ് പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ വിശാലമായിട്ടൊക്കെ എടുക്കാൻ പറ്റിയത്. പിന്നെ നമുക്കിനി ഒരു വോക്ക്വേ ഉണ്ട്, നമ്മളിപ്പോൾ അതിലേക്ക് നടന്നു പോവാണ്. ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ താഴെ കണ്ട ആ മറ്റേ ഷാർക്ക് സ്റ്റിൻഗ്രേ ഫിഷ് ഒക്കെ കണ്ടതിൻ്റെ ടോപ്പ് വ്യൂ ആണിതിൻ്റെ, ആ ടാങ്കിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ ആണിത്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു സ്മെല്ലാണ്. നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ വരുന്നത്, ഇപ്പം എറണാകുളത്തൊക്കെ നമ്മൾ എറണാകുളത്ത് ബ്രോഡ്വേയിൽ മാർക്കറ്റിലൊക്കെ പോയാൽ ഇങ്ങനത്തെ സ്മെല്ലാണോ, ആ ഒരു രീതിയാണ്. നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു സ്മെല്ലാണ് ഇവിടെ. പിന്നെ എന്താ വെച്ചാൽ നമുക്കിവിടെ സ്റ്റിംഗ്രേ ഫിഷിനെയും ഷാർക്കിനെയൊക്കെ കുറച്ചുകൂടെ കുറേ ഒരു വലിയൊരു പൂള് പോലെ കാണാൻ പറ്റും, ഒരു വലിയ സീയിലേക്ക് നോക്കുന്ന ഒരു ഫീല് അങ്ങനെ തോന്നും. അത്രേ ഉള്ളൂ, നമ്മൾ ഏകദേശം നമ്മൾ ഈ ഷാർജ അക്വേറിയത്തിൻ്റെ ഒരു എൻഡിലേക്ക് വരാണ്. ഈ പോർഷനിൽ അധിക നേരമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാര്യം എന്താ വെച്ചാൽ അത്രയ്ക്കൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ മറൈൻ പൊല്യൂഷനെ പറ്റിയിട്ടൊക്കെ ഒരു പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ കോസസ് എന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ട്. അപ്പോൾ നമുക്കതിവിടെ കാണാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ കഫറ്റേരിയ ഉണ്ട്, നൈറ്റ് ആയതുകൊണ്ട് അത് പടച്ചിട്ടേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ഷാർജ അക്വേറിയം വിസിറ്റ് കഴിഞ്ഞു, നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്.